അപ്പൊ ഇങ്ങനെ അടിത്തൂങ്ങി കളിക്കുന്നു. അതൊക്കെയാണ് ഇങ്ങനെ കേട്ടി സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് അവിടെ ഇരുന്നുള്ളൂ. ഇതിനിടയിലായിട്ട് തന്നെ ഒരു തുളയുണ്ട്. നമസ്കാരം, ഞാൻ ആദിത്യൻ. എല്ലാ പ്രേക്ഷകർക്കും ഹീറോ ഹോണ്ട പാഷൻ പ്ലസിന്റെ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഹീറോ ഹോണ്ട. ഇപ്പോഴും ആണ്, എന്നാൽ അവർ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവരെ കണ്ടോ, ഈ ചുണക്കുട്ടിയെ, ഒരു കാലത്തെ എന്താ പറയുക, എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഒക്കെ കൂട്. ഈ ഇരിക്കുന്നത് 2007 മോഡല് ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ്. അപ്പോൾ ഇവൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. മുൻവശം നോക്കുകയാണെങ്കിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹാലജൻ ഹെഡ്ലാമ്പ് കാണാം, അതേപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഇനി ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അതേപോലെ തന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ട്വിൻ ഗ്യാസ് ചാർജ്ഡ് സസ്പെൻഷനാണ്. ചെറിയ ഒരു ഫെയറിങ് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മണ്ടയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഫെൻഡറും എല്ലാ പാഡ്സും ഫൈബർ മെറ്റീരിയലാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഹീറോ ഹോണ്ട എന്നൊരു ബാഡ്ജിങ് കാണാം. ഗൈസ്, ഇനി വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാണെങ്കിൽ ഒരു ഹാലജൻ ടൈപ്പ് ടെയിലാമ്പ് കാണാം. ഇതിപ്പോൾ നമ്മൾ സ്മോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആടിത്തൂങ്ങി കളിക്കുന്നുണ്ട്. അതൊന്നും മിഷാക്കണ്ട, ചെറുതായിട്ടൊന്ന് വീണയാണ്. അതൊക്കെയാണ് ഇങ്ങനെ കയറ്റി സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് അവിടെ ഇരുന്നോളും. അപ്പുറത്തത് മിസ്സിങ് ആണ്. ആ അല്ലല്ല, ഉണ്ട് ഗൈസ്, അത് നമ്മൾ ടേപ്പും വെച്ച് ചുറ്റി വെച്ചിരുന്നത് ഇളകിപ്പോയതാണ്. പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ നോക്കിയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നട്ടും ബോൾട്ടിൽ ഇട്ട് വെച്ചേക്കുവാണ്. ഇപ്പോഴത്തെ കൂട്ട് റിവറ്റും കാര്യങ്ങളൊന്നും അടിക്കണ്ട. ഇതിനിടയിലായിട്ട് തന്നെ ഒരു തുളയുണ്ട് നമുക്ക് ഈ രാത്രി ഈ ഒരു നമ്പർ പ്ലേറ്റ് പ്രകാശിക്കാനായിട്ട്. ഗ്രാബ് റെയിൽ നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല കനമേറിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ്. ഇതാണ് വണ്ടിയുടെ ആ ഒരു സൈഡ് വ്യൂ നോക്കിയാണെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കർവി ഡിസൈൻ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ മൊത്തത്തിൽ ഫൈബറായിട്ടുള്ള മെറ്റീരിയൽസാണ്. ടാങ്ക് ഒഴികെ, ടാങ്ക് സ്റ്റീൽ ടാങ്കാണ് വന്നിരിക്കുന്നത്, സോറി, ടാങ്ക് മെറ്റൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ആ ഒരു സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേണ്ട, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻ്റ് കൺസോൾ. നല്ല ക്ലാസിക്കായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള കൺസോളാണ്. വളരെ ആധുനികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അതായത് ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന നോർമൽ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. അതായത് സ്പീഡോമീറ്റർ കാണാം, ഓഡോമീറ്റർ കാണാം, പിന്നെ വലത്തെ സൈഡിലായിട്ട് ഫ്യൂൽ ഗേജ് കാണാം, ഒരു ന്യൂട്രൽ ഇൻഡിക്കേറ്റർ കാണാം, ഹൈ ബീം ഇൻഡിക്കേറ്റർ കാണാം. ഇവിടെ ആയിട്ട് ഈ രണ്ട് പച്ച കാണുന്നതാണ് ഇൻഡിക്കേറ്റർ, അതായത് നമ്മൾ ടേൺ ചെയ്യാനായിട്ടുള്ള ഇൻഡിക്കേറ്റർ. നടുക്കാണ് വണ്ടിയുടെ ചാവി സിസ്റ്റം, അതായത് ഇഗ്നിഷൻ സിസ്റ്റം. ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു കീ ഉണ്ട്. രണ്ടാമത്തെ കീ ഉപയോഗിച്ചാണ് തുറക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു വരും, ഇവിടെ ഫിക്സഡ് ഒന്നുമല്ല, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നാൾ വണ്ടി ഓടിക്കുമ്പോൾ അതിനോട് എന്താ പറയുക, യോജിച്ചോളൂ. ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടി കയറിയിരുന്നു കഴിഞ്ഞാൽ എന്താ, നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കണ്ടോ. നല്ല സുഖത്തെ നമുക്ക് ഒരു ഡെയിലി, ഒരു ബെസ്റ്റ് ഡെയിലി കമ്മ്യൂട്ടർ എന്ന് വേണമെങ്കിൽ ഈ ബൈക്കിനെ പറയാം. നല്ല സുഖപരമായിട്ട് നമുക്ക് എന്താ പറയുക, ദിവസേനയുള്ള യാത്രയ്ക്ക് പോവാം. അതേപോലെ തന്നെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കുഷൻഡാണ്. ഷോക്ക് അബ്സോർബേഴ്സും വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗട്ടർ വീഴുമ്പം വലിയ കുലുക്കമൊന്നും നമ്മളിലേക്ക് വരില്ല. ഗൈസ്, ഇനി വണ്ടിയുടെ പവർ ടെറൈൻ നോക്കാം, അതായത് വണ്ടിയുടെ ഹൃദയത്തെ. ഇതാണ് ഒരു 97 cc അഥവാ 97 cubic കപ്പാസിറ്റി ഉള്ള ഒരു എയർ കൂൾഡ് കാർബറേറ്റർ ടൈപ്പ് എൻജിനാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു 4-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. സെൽഫ് ഒന്നും വരുന്നില്ല, നോർമലി നമുക്ക് വരുന്ന ആ ഒരു കിക്ക് സ്റ്റാർട്ട് മാത്രമാണ് വണ്ടിയിൽ ലഭിച്ചിരിക്കുന്നത്. തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ലോക്കർ, അതായത് നമുക്ക് എന്താ പറയുക, ഡോക്യുമെൻറ്റ്സൊക്കെ, വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ളൊരു ബോക്സും ഉണ്ട്. ഈ കാണുന്നതാണ് വണ്ടിയുടെ മെയിൻ ഫ്രെയിം. പിന്നെ അത്യാവശ്യം ഒരു വണ്ടി ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളും ഉണ്ട്. റിയർ ബ്രേക്കിൻ്റെ ആ ഒരു പെഡലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇനി ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഡ്രം ബ്രേക്കാണ്. അതേപോലെ തന്നെ ബാക്കിലും ഡ്രം ബ്രേക്കാണ്, ഡിസ്ക് ബ്രേക്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അലോയ് വീല് വന്നിരുന്നു ഈ വണ്ടിയിൽ, കണ്ടോ, രണ്ട് വീൽസും അലോയാണ്. ഫ്രണ്ട്സ്, ഇതാണ് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പോർഷൻ. ഇവിടെ ആയിട്ട് നമുക്കൊരു സിംഗിൾ ഹോൺ യൂണിറ്റ് കാണാം, ഒരു ചെറിയ ലോക്കർ കാണാം. പക്ഷേ ഇത് മറ്റേൻ്റെ കൂട്ട് തന്നെ എന്താ പറയുക, ഫങ്ഷനിലുള്ളവരും ഡമ്മിയാണ്, ഇതിനകത്ത് പൊള്ളയാണ്. ഇവിടെ ആയിട്ട് ആ ഒരു ഫ്യൂൽ ഓഫ് ചെയ്യാനും അതേപോലെ തന്നെ ഓൺ ചെയ്യാനുമായിട്ടുമുള്ള ഒരു ടാപ്പ് സിസ്റ്റം കാണാം. ഈ കാണുന്നതാണ് വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് മെക്കാനിസം.
അതേപോലെ തന്നെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ട്, അതായത് ചെയിന് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ള ഒരു ചെയിൻ ഗാർഡും കാണാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കമ്മ്യൂട്ടർ വണ്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിക്കുണ്ട്. ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് വണ്ടിയുടെ ചോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ സ്വന്തം ഹീറ ഹോണ്ട പാഷൻ പ്ലസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടി കാണാം.